മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂടുന്നത് 139 അടിയിലേക്ക് ജലനിരപ്പ് കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നല്ല മഴയാണ്. അതിനാൽ തന്നെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് കുറച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുകയാണ് കുമളിയിൽ നിന്ന്. ലിജോ, ഇപ്പോൾ റൂൾ കർവ് നോക്കിയാൽ അതിന് മുകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ ജലനിരപ്പ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ഭാഗം അവർ ന്യായീകരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും. മഞ്ജുഷ്, തീർച്ചയായും റൂൾ കർവ് പ്രകാരം, അതായത് നവംബർ 20 വരെയുള്ള റൂൾ കർവ് പ്രകാരം പരമാവധി സംഭരിക്കാവുന്ന ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 141 അടിയാണ്. അത് എത്തിയിട്ടില്ല, 139 അടി മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശക്തമായ മഴ തമിഴ്നാട്ടിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജലത്തിന്റെ അളവും വളരെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. നിലവിൽ 467 ഖനയടി ജലം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. 933 ഖനയടി ജലമായിരുന്നു 8 മണി വരെ ഒഴുക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മഴ കൂടുതൽ ശക്തമായതിനെ തുടർന്നാണ് വൈഗ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പുറത്തേക്ക് ഒഴുക്കുന്ന ജലത്തിന്റെ അളവ് ഇപ്പോൾ തമിഴ്നാട് വലിയ രീതിയിൽ കുറച്ചിരിക്കുകയും ചെയ്യുന്നത്. 141 അടിയാണ് പരമാവധി സംഭരിക്കാവുന്ന ജലത്തിന്റെ അളവെന്ന് പറഞ്ഞു. നവംബർ 20 വരെയുള്ള റൂക്ക് പ്രകാരമാണ് അത്രയും ജലം സംഭരിക്കാവുന്നത്. എന്നാൽ 139.9 അടിയിൽ തന്നെ ജലനിരപ്പ് നിർത്തണമെന്നുള്ള നിർദ്ദേശം 2018 സുപ്രീംകോടതി നൽകിയിരുന്നു. കേരളവും ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജലം ശേഖരിക്കുന്നത് സമ്മതിക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് കേരളവും നിൽക്കുന്നത്. ശക്തമായി കഴിഞ്ഞ രാത്രിയിലെല്ലാം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഉയർന്നു. 3967 ഖനയടി ജലമാണ് സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഒരു രാത്രി കൊണ്ട് ഏകദേശം 40 സെന്റിമീറ്ററോളം ജലമാണ് ഇപ്പോൾ അവിടെ ഉയർന്നി 40.40 അടി ജലമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഇനി മഴ തുടർന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചിലപ്പോൾ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.